റോഡപകടങ്ങളിൽ പെടുന്ന കാൽനട യാത്രക്കാർക്കടക്കം പ്രഥമ ശുശ്രൂഷയും വൈദ്യസഹായവും ഉറപ്പാക്കുന്ന പുതിയ പദ്ധതിക്ക് പോലീസ് തലസ്ഥാനത്ത് തുടക്കമിടുന്നു. നമ്മുടെ സഹയാത്രികരെ രക്ഷിക്കുക എന്ന പേരിലാണ് പദ്ധതി. കേരളത്തിൽ പ്രതിവർഷം 4000-ലധികം പേർ റോഡപകടത്തിൽ മരിക്കുകയാണ്. അപകടം നടന്നയുടൻ ലഭിക്കേണ്ട പ്രഥമ ശുശ്രൂഷ ലഭിക്കാത്തതാണ് മരണനിരക്ക് ഉയർത്തുന്നതെന്നാണ് വിവിധ പഠനങ്ങൾ. ഈ മരണനിരക്ക് ഇല്ലാതാക്കുകയാണ് പോലീസിന്റെ പുതിയ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഓട്ടോ ഡ്രൈവർമാർ, ചുമട്ട് തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, റോഡിൽ ഏത് അപകടം നടന്നാലും ആദ്യം ഓടിയെത്താറുള്ള ഇത്തരം വിഭാഗങ്ങളുടെ സേവനത്തെ അപകടമരണം കുറയ്ക്കാൻ ഉപയോഗപ്പെടുത്തുകയാണ് പോലീസ് ചെയ്യുക. തലസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും 25 വീതം ആളുകളെ ഇതിനായി തിരഞ്ഞെടുക്കും. ഒരു ആളുടെ ജീവിതം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ അത് രക്ഷപ്പെടുത്താൻ നമ്മുടെ അങ്ങരുടെ ഫാമിലിയുടെ എല്ലാവരുടെ നിങ്ങൾ അവർക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തു. റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ സഹായത്തോടെയാണ് പോലീസ് പദ്ധതി നടപ്പാക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസിന് കീഴിൽ മാത്രം 600 പേർ ആദ്യഘട്ടം പരിശീലനം നേടി കർമ്മരംഗത്ത് വരും. താമസിയാതെ 1400 പേരെ ജില്ലയിൽ ഈ സേനയുടെ ഭാഗമാക്കും. നാറ്റ്പാക്ക്, അനന്തപുരി ആശുപത്രി എന്നിവിടങ്ങളിലെ വിദഗ്ധരാണ് ഇവർക്ക് പരിശീലനം നൽകുന്നത്. സംസ്ഥാനത്താകെ ഈ പദ്ധതി വ്യാപിപ്പിക്കാനും പോലീസിന് ആലോചനയുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.